ഹായ് കേരളത്തിൻ്റെ തെക്ക് നിന്നും വടക്കോട്ടൊരു യാത്രയാണ് ആ യാത്രയുടെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് ഒതളങ്ങാത്തുരുത്താണ് കേട്ടോ ഈ ഒതളങ്ങാത്തുരത്ത് എന്ന് പറയുമ്പോൾ ആലപ്പുഴയുണ്ട് കോട്ടയത്തുണ്ട് കൊല്ലത്തുണ്ട് ഏതാണ് കൃത്യമായ ഒതളങ്ങാത്തുരുത്ത് അറിയില്ല എന്തായാലും ഒതളങ്ങാത്തുരത്ത് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസോ എന്തോ സംഭവമൊക്കെ വന്നിരുന്നു ഞാൻ എന്തായാലും അത് കണ്ടിട്ടില്ല അത് ഷൂട്ട് ചെയ്ത സ്ഥലം നമ്മുടെ ഈ കൊല്ലത്തെ ഒതളങ്ങാത്തുരത്താണ് ഗൂഗിൾ മാപ്പിലെ ഒതളങ്ങാത്തുരത്ത് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയത്ത് ഒരു ഒതളങ്ങാത്തുരത്താണ് കാണിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ പോകുന്ന ഒതളങ്ങാത്തുരത്ത് കൊല്ലത്തെ ഓച്ചറയ്ക്കെടുത്ത് ആലുംപീടേക്കെടുത്ത് ഇവിടെ നിന്ന് മാ അഴീക്കൽ മാൻഗ്രൂവ് ഫോറസ്റ്റ് അഴീക്കലിനെ ാണ് അഴീക്കൽ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് എങ്ങോട്ടാണ് ചെല്ലുന്നതെന്ന് നമുക്ക് പോയി നോക്കാം ഇതെല്ലാം ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ശരിക്കും നമുക്ക് കൊല്ലം ജില്ലയുടെ ഭാഗങ്ങളായിട്ട് എനിക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നില്ല ശരിക്കും ആലപ്പുഴയായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ശരിക്കും ഇവിടുത്തെ അതിർത്തി അതിര രണ്ട് ജില്ലകളുടെ അതിര് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കയറി ഇറങ്ങിയൊക്കെയാണ് ആലപ്പുഴ കൊല്ലം ബോർഡർ ഇവിടെ വരുന്നത് അഴീക്കലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആലപ്പുഴയും കൊല്ലവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വീതിച്ച് ഇവിടെ ഓരോ സ്ഥലത്ത് ചെന്നിട്ടും ഇത് ഏത് ജില്ലയാണ് നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് ചോദിക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ സാഹചര്യം നമ്മളെന്തായാലും കൊല്ലം ജില്ലയിലെ കാഴ്ചകൾ മാത്രമാണല്ലോ ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തേണ്ടത് ഇത് ഇവിടെ ഒരു പൂവാലിപ്പശു പുല്ല് നിന്നിരിപ്പുണ്ട് പുല്ല് നിന്നിരിക്കുമല്ല പുല്ല് നിന്ന് നടപ്പുണ്ട് ഇങ്ങനെ ജലാശയങ്ങൾ ഇവിടെ ധാരാളം കാണാവെ മനോഹരമായ കാഴ്ചകളാണ് ഓരോന്നും എന്തുകൊണ്ടോ പായൽ എന്തോ ചെറിയ തരം പായലൊക്കെ കേറിയിട്ട് കുളക്കോഴികളും കാട്ടുതാറാവാണ് തോന്നുന്നു താറാവ് കാടാണോ നാടാണോ എന്തായാലും നീന്തി നടക്കുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് കൊള്ളാം ഇത് കണ്ടോ ഇവിടെ എല്ലാം പാഴ്ചെടി പോലെ വളർന്നു നിൽക്കുന്നത് നെല്ലാണ് നെല്ല് കതിർക്കൊലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നട്ടിരിക്കുന്നതാണോ എന്തായാലും ഇവിടെ വ്യാപകമായിട്ടുണ്ട് കേട്ടോ ഇത് കൊയ്താൽ തന്നെ ന്യായമായിട്ട് അരി കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പോഴല്ല വിളഞ്ഞു കഴിയുമ്പോൾ ദേ നമ്മൾ ഒതലങ്ങാത്തുരുത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മളൊരു വീട്ടിലോട്ട് പോവാണേ ഇതുകൊണ്ട് ഈ ഇടവഴി വേണം പോകാനായിട്ട് വിനീത എന്ന് പറയുന്ന ഒരു ചേച്ചിനെ ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട് ഓർക്കുന്നുണ്ടോ തയ്യൽക്കടയെ വെച്ചിട്ട് ആ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് രണ്ട് സൈഡിലും വേലി അതിനിടയ്ക്ക് കൂടെ ചെറിയൊരു നടപ്പ് വഴി അങ്ങനെ വഴിയായിട്ടൊന്നും ഇല്ല കേട്ടോ മൊത്തത്തിൽ ചെളിയെല്ലാം കയറി ആ ഇവിടെ വരെയൊക്കെ ടൂ വീലറുകളൊക്കെ കഷ്ടിച്ച് വരുവേ അയ്യോ ഇനി അങ്ങോട്ട് ചെളിക്കകത്തുകൂടെ തന്നെ വേണം പോകാനായിട്ട് അപ്പോൾ ഇവിടെയെല്ലാം വെള്ളം കയറി കിടക്കുകട്ടോ പാൻറ്റൊക്കെ കയറ്റി വെച്ചല്ലേ പണിയാവും അയ്യോ വഴി എന്ന് പറയുന്ന സാധനമില്ല സത്യം പറഞ്ഞ ഇതാണ് അവസ്ഥയല്ലേ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ ഇതിലേ ഇറങ്ങി വേണമല്ലേ അയ്യോ ഇതിലും വെള്ളം ഉയരുന്ന സാഹചര്യം ഇല്ലേ അയ്യോ ഹാ 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 ഇത്രയും കിടക്കാനായിട്ട് വള്ളത്തിലായിരുന്നോ നേരത്തെ കിടന്നോണ്ടിരുന്നേ ഓരോരുത്തരെ കടത്തി അല്ലേ ആ ഹാ ഹാ ഹായ് ഇന്നലെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ വീട്ടിലൊന്ന് വഴിയില്ല ഇങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു എന്നെ കൂടെ ഒന്ന് കാണിക്കുമോ ഞാനൊന്ന് വീഡിയോ എന്ന് ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ ഓ എന്തൊരു ഒരു കഷ്ടമാണെന്ന് നോക്കണേ എപ്പോഴും ഇങ്ങനെ വെള്ളമാ ഇത് കായലിൽ കായംകുളം കായലിൽ നിന്ന് കയറി വരുന്ന വെള്ളമോ അല്ലേ നിക്ക് പേര് പറഞ്ഞിട്ടോ പേരെന്താ കേട്ടില്ല ശിവലക്ഷ്മി പറഞ്ഞാരുടെ ശിവപാർവതി ശിവപാർവതി ശിവലക്ഷ്മി ഞാൻ ഞാനേതായാലും ചേച്ചി വീട്ടിലോട്ട് പോകുന്നില്ല കേട്ടോ കാരണം ഇത്രത്തോളം ആരെയൊപ്പം വെള്ളത്തിൽ ഇറങ്ങിട്ട് വേണം പോവാനായിട്ട് എന്തായാലും നനഞ്ഞു കുളിച്ച് വേണം വീട്ടിൽ പോവാനായിട്ട് വിരുന്നുകാരൊന്നും വരാറില്ലായിരിക്കുമോ വേണ്ടല്ലേ ഒറ്റപ്പെട്ട ജീവിതം അയൽവക്കക്കാർ പോലും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല മുറ്റത്ത് വെള്ളം കയറുമോ ഇത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാ അല്ലേ പഞ്ചായത്തിൻ്റെ വസ്തുവും ബ്ലോക്കിൻ്റെ വീടുവാ അപ്പോൾ ആരുടെയെങ്കിലും ഒരു വഴിയും കൂടെ കിട്ടണ്ടല്ലേ വഴിയില്ലാത്ത വസ്തുവൊക്കെയാണ് ഇങ്ങനെ ചേച്ചി ഇനിയും കടയിലോട്ടാണേ പോവുന്നത് ഒരു ബുദ്ധിമുട്ട് നോക്കണം ഇനി അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറണം ഓരോ വീട്ടിലേക്ക് വരവും പോക്കും കഴിഞ്ഞാൽ ഓരോ വരവിനും ഡ്രസ്സ് മാറി ഉച്ചയ്ക്കൊക്കെ ഉണ്ടാൻ വരുമോ അതെയോ അന്നേരവും ഡ്രസ്സ് മാറണമല്ലോ ഞാനിങ്ങനെ ഓരോ നാട്ടിൽ കൂടെ ഓരോ ഓരോ സ്ഥലത്തും എന്നും ഇങ്ങനെ വഴിയില്ല ദേ ഇവിടെ ഒരു വള്ളം കരയ്ക്കടുത്ത് കമത്തി വെച്ചിരിക്കുന്നു നമ്മൾ നമ്മളങ്ങനെ ഒളങ്ങാത്തുരത്ത് കേട്ടോ ഒതളങ്ങാത്തുരത്ത് എന്നൊരു ഔദ്യോഗിക നാമമൊന്നും ഇവിടെ ഇല്ല ഇവിടെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് പണ്ടൊരിക്കലും ഞാനും ജിജോയുടെ ഇവിടെ വന്നിട്ടുമുണ്ട് ഇവിടുത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് എന്നാൽ നിങ്ങളൊന്നും അത് കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം ആ വീഡിയോയ്ക്ക് കാര്യമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല ഏതാണ്ട് ഇതുവരെ ആയിരത്തി എണ്ണൂറ് വ്യൂ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കണ്ടോ കണ്ടൽ വനങ്ങളാണ് ഒരുപാട് കുറേ വിസ്തൃതിയിൽ ഇങ്ങനെ കണ്ടൽ വനങ്ങളുണ്ട് അതിനുള്ളിലൂടെ നമുക്ക് നടക്കാം നടക്കുക മാത്രമല്ല ഇവിടെ ആരോടെങ്കിലും ഒന്ന് തിരക്കാം നമുക്ക് ഈ വഞ്ചിയിൽ ഇതിനുള്ളിലൂടെ ഒരു യാത്രയ്ക്കുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ഒന്ന് തിരക്കിയും കൂടെ നോക്കാം ഞാനും ജിജോയുടെ ഇതിനിടയിലൂടെ ഒരുപാട് ദൂരം അന്ന് നടന്നതായിരുന്നു ഇന്നെന്തായാലും ഇവിടെയൊക്കെ വെള്ളം കൂടുതലായതുകൊണ്ട് നടപ്പ് അത്ര സുഗമമാവാനുള്ള സാധ്യതയില്ല കണ്ടോ മൈലിനെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ഇവിടെ കുറേ ടൂ വീലറുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ടൊന്നും അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും വരുന്നതിൻ്റെ സൂചനകൾ ശരിക്കും നമുക്കിവിടെ കിട്ടുന്നില്ല ഇതെല്ലാം ഇവിടെ മറ്റാവശ്യങ്ങൾക്ക് വന്നിരിക്കുന്ന ഇവിടത്തുകാരുടെ തന്നെ ടൂ വീലറുകളാണെന്ന് തോന്നുന്നു ഇതുകൊണ്ടോ വഴിയൊന്നും അങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണെ വഴിയായിട്ട് പോലും തെളിഞ്ഞു തെളിഞ്ഞുകടപ്പില്ല തെളിഞ്ഞു കിടപ്പില്ല എന്നല്ല ഇതുകൊണ്ട് ഇതുപോലുള്ള വഴിയുണ്ട് ഇവിടെ വന്ന് ഈ പാലം കണ്ടപ്പോഴാണ് ശരിക്കും അന്നത്തെ വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നു കേട്ടോ അതുവരെ എനിക്കറിയില്ലായിരുന്നു കാരണം ഇത് ആലപ്പുഴയാണെന്നും പറഞ്ഞാണ് അന്ന് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ശരിക്കും കൊല്ലത്തിൻ്റെ ഭാഗങ്ങളാണ് അന്നത്തേതുപോലെ തന്നെ ധാരാളം ഞണ്ടുകൾ പലതരം ഞണ്ടുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഞണ്ടിൻ്റെ ഒരു ഏരിയയാണ് അന്ന് വന്നപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ഞണ്ടിനെ പിറക്കിയതാണ് ഇതുകൊണ്ട് ഒറ്റ കയ്യൻ ഞണ്ടന്മാരുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇവിടെ എല്ലാം ഒറ്റ ഒറ്റക്കയ്യും ഞെണ്ടന്മാരുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പോയതല്ല എല്ലാ അതിനും തന്നെ ഒറ്റ കൈ മാത്രമേ മാത്രമുള്ളത് ഒറ്റ കൈ ഉള്ളതും രണ്ട് കൈ ഉള്ളതും ഉണ്ട് ഈ കണ്ടൽ ഇനത്തിൽപ്പെട്ട ഇങ്ങനെ കയറി അങ്ങ് തിങ്ങിക്കഴിഞ്ഞാൽ വേറൊന്നും ഇത് കൊള്ളില്ലല്ലേ ഇവിടെ ഉപേക്ഷിച്ച് പോകുക മാത്രമേ വഴിയുള്ളൂ എന്തായാലും ഇത് പ്രകൃതിക്ക് വലിയ ഉപകാരിയായിട്ടുള്ള ചെടിയാണെന്നാണ് പറയുന്നത് വേലിയേറ്റം സുനാമി പോലും തടഞ്ഞു നിർത്താനുള്ള ശേഷി ഇവയ്ക്കുണ്ട് അത്രേ അതുകൊണ്ട് തന്നെ എവിടെ വളർന്നാലും സ്വന്തം പ്രോപ്പർട്ടി വളർന്നാലും ഇത് ഒരു കാരണവശാലും നശിപ്പിച്ച് കളയാൻ ആർക്കും അധികാരമില്ല ഈ വെള്ളത്തിലൂടെയൊക്കെ കൊക്കു വർഗ്ഗത്തിൽപ്പെട്ട ധാരാളം പക്ഷികളെ ദേശാടന പക്ഷികളാണെന്ന് തോന്നുന്നു ധാരാളം കാണാൻ കേട്ടോ എരണ്ടാന്നോ അങ്ങനെയൊക്കെ പറയുന്ന വലിയ കൂറ്റൻ പക്ഷികൾ എന്തായാലും അടുത്തേക്ക് വരുമ്പോൾ അവയെല്ലാം പറന്ന് പോകുന്നത് വീഡിയോ എടുക്കാനായിട്ട് അത്ര എളുപ്പമല്ല കേട്ടോ അയ്യോ ഇതിലൂടെ യാത്ര ഭയങ്കര ദുഷ്കരമാണ് ആ ഇവിടെ കുറച്ച് ദൂരം വെള്ളത്തിലൂടെ ഇറങ്ങി ഇറങ്ങിക്കിടന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇവിടെ പിന്നെ താന്നൊന്നും പോവില്ലെന്ന് തോന്നുന്നത് മണലായതുകൊണ്ട് ചെളിയല്ല മണൽ നിറഞ്ഞ മണ്ണായതുകൊണ്ട് വല്ല പാമ്പോ ചേമ്പോ ഒക്കെ കാണുമോ എന്തോ ഇത് കണ്ടോ ഒരു നീർക്കാക്ക ഇരിക്കുന്നുണ്ടോ അതിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ആ പോസ്റ്റ് ചാഞ്ഞ് നിൽക്കുന്നതെന്ന് കണ്ടാ തോന്നുന്നു അല്ലേ ഇതിലിപ്പോൾ ഒരു ചേച്ചി കടന്നുപോയി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണത്ര വെള്ളം കൂടിയാലും കുറഞ്ഞാലും എല്ലാം ഈ വഴി വേണം ഇതുപോലെ വേണം പോകാനാണ് ആ ചേച്ചി പറഞ്ഞത് എന്തായാലും ഇവിടെ ആൾ താമസമുള്ള ഏരിയയാണെന്ന് ആൾ താമസമുള്ള ഒരു ഏരിയയിലേക്കുള്ള വഴിയാണെന്ന് ശരിക്കും അത്ഭുതം തോന്നുന്നു കേട്ടോ കാക്കകളെല്ലാം കൂടെ ബഹളം വെക്കുന്നില്ല ചെറിയൊരു ചെറിയൊരാശ്വാസമേ കുറച്ചുകൂടി വിശാലമായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഒറ്റ കയ്യെ ഞണ്ടന്മാർ ഒരു കയ്യേ ഉള്ളൂ എങ്കിലും കണ്ടോ ഒമാരുടെ കൈ ഒമാരുടെ ശരീരത്തേക്കാളിലും വലുതാണ് ഇത് തന്നെ വെറൈറ്റി ജൂറാസിക് കാലഘട്ടത്തിലെ ഞണ്ടുകളാണെന്ന് തോന്നുന്നത് എന്തായാലും വ്യത്യസ്തമായ ഇതുകൊണ്ടോ ഉടലിനേക്കാളിലും വലിയ ഇറുക്കുകാലാണ് എന്നാൽ ഒരെണ്ണയേ ഉള്ളൂ സാധാരണ രണ്ടെണ്ണം കാണാറുള്ളതല്ലേ അടുത്തേക്ക് എന്തായാലും അന്മാർ വിട്ടുപോകും ഇതുകൊണ്ടോ ഒരു കാലും മുഖം എത്ര വികൃതമായ ഒരു ജീവി ഞണ്ടെന്ന് പറയുന്ന കൺസെപ്റ്റേ വേറെ നമ്മളിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു പത്ത് നാൽപ്പത്തി അഞ്ചോളം വീടുകൾ കുടുംബക്കാർ ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ഈ ദുരിതം കാരണം ഒരുപാട് പേര് വീടല്ലാതെ ഇവിടെ തന്നെയുണ്ട് ഒരുപാട് പേര് മാറി പല സ്ഥലങ്ങളിലേക്കായിട്ട് താമസിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് ആ ചേട്ടനെ കണ്ടുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായേ നമ്മുടെ ലക്ഷ്യം തെറ്റിയിട്ടില്ല ഒതളങ്ങാത്തുരത്ത് നേരെ കാണുന്നതാണ് ഇവിടുന്ന് കടത്ത് കടന്ന് വേണമെന്ന് തോന്നുന്നു ഒളങ്ങാത്തുരത്തിലേക്ക് പോകാനായിട്ട് നമ്മളങ്ങനെ ഒതളങ്ങാത്തുരത്തിന് സമീപത്തേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇതേ ഒരു നടപ്പാലം കാണാം കേട്ടോ ഈ നടപ്പാലത്തിലൂടെ അക്കരയിലേക്ക് എന്തായാലും ഹനുമാൻ സ്വാമി എന്ന പേരിൽ ഒരു മത്സ്യബന്ധന വള്ളം ഇവിടെ കിടപ്പുണ്ടായി ഒരു ചേട്ടൻ വള്ളവുമായിട്ട് ആരെയോ കാത്തു കിടക്കുകയാണെന്ന് തോന്നുന്നു ചേട്ടന ഇക്കരയ്ക്ക് വരുമായിരുന്നേ നമ്മളേം കൂടെ വള്ളത്തിലൊന്നു കയറ്റാവോ എന്ന് ചോദിക്കുമായിരുന്നു ഇതേ മുമ്പേ പോയാൽ ചേച്ചി അതിലേ പോകുന്നു എന്തായാലും ഈ മൂലയ്ക്ക് നിൽക്കാം എപ്പോഴെങ്കിലും ഒരു വള്ളം വരുമ്പം പണ്ട് വണ്ടിയിലൊക്കെ ലിഫ്റ്റ് ചോദിക്കുന്ന പോലെ വള്ളത്തേലൊരു ലിഫ്റ്റ് ചോദിച്ച് നോക്കാം അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതേ ഈ പാലം കടന്ന് നോക്കാം അക്കരച്ചല്ല അക്കരച്ചെന്നിട്ട് ആ ചേട്ടനുമായിട്ട് നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പാലം വളരെ ജീർണിച്ച അവസ്ഥയിലാണെന്ന് തോന്നുന്നത് കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കയറാനേ തോന്നില്ല ഓ എന്നാലും എൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ശേഷിയൊക്കെ അതിനുണ്ടാവും പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് ഇതുണ്ടോ അങ്ങേയറ്റത്ത് എന്തോ ഒരു അറിയിപ്പ് ബോർഡുണ്ട് പാലം അപകടാവസ്ഥയിലാണ് കയറരുത് എന്നായിരിക്കും മിക്കവാറും എന്തായാലും അത് വായിക്കണേ പാലത്തിൽ കയറി അപ്പുറം ചെന്നാലേ പറ്റുള്ളൂ അയ്യോ ഇതിനപ്പുറത്ത് കായലാണ് മിക്കവാറും കായംകുളം കായല ഒരു കായൽ വരാൻ സാധ്യതയില്ല മിക്കവാറും നമ്മൾ ആലപ്പുഴ ജില്ല കൊല്ലത്തിൻ്റെ പരിധി വിട്ടു പോയിട്ടുണ്ടാവാൻ എന്നൊരു സംശയമുണ്ട് അയ്യോ കൊടും ചതിയായിപ്പോയി കായംകുളം പോലീസിന്റെ അറിയിപ്പാണ് കായംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ തുരുത്തിലെ നിവാസികൾക്ക് സാമൂഹിക വിരുദ്ധ ശല്യമുള്ളതിനാൽ പ്രദേശവാസികളല്ലാത്തവർ തുരുത്തിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ചേച്ചി കയറിക്കുള്ള പറയുന്നത് നമ്മുടെ കേരള യാത്രയുടെ കൊല്ലം വേഷന് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആലപ്പുഴയെക്കൂടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളീ കാണുന്ന ഒതലങ്ങാ തുരുത്ത് ആലപ്പുഴ ജില്ലയാണ് ഇവിടെ രണ്ട് മൂന്ന് തുരുത്തുകൾ കൂടിയിട്ട് ഇതാകെയുള്ള ഒരു വഴി വഴിയെന്ന് പറഞ്ഞാൽ ഈ വന്ന ഈ നടപ്പാലം മാത്രമാണ് നിലവിലെ പിന്നെ ബാക്കിയെല്ലാം കടത്തിനെ ആശ്രയിച്ച് വേണമെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനായിട്ട് ശരിക്കും ഇവർക്ക് വഴി എളുപ്പത്തിൽ കിട്ടാനായിട്ട് ഇതുണ്ടോ കൊല്ലം ജില്ലയിലൂടെയാണ് ഈ കൊല്ലം ആലപ്പുഴ ബോർഡർ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഇതുപോലെ ദുരിതം ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അതിൻ്റെ നിയമതടസ്സങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ മദ്യപാനികളുടെ വലിയ ശല്യമുണ്ടത്ര അതുകൊണ്ടാണത്ര പോലീസിൻ്റെ ഇതുപോലുള്ള നിയന്ത്രണം പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവർ മൂലം നേരിടുന്നതെന്നാണ് ഇവിടെ ഒരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തുകാരുടെ ദുരിതത്തെക്കുറിച്ചൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്നു അപ്പോൾ ഇവരുടെ ശരിക്കും രണ്ട് ജില്ലകളായിപ്പോയി പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനിടയ്ക്ക് വഴി ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന വഴിക്ക് കിട്ടണം അങ്ങനെയുള്ള പലരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെ പല കുഴപ്പങ്ങൾ കൊണ്ടാണ് ഇവർക്കിപ്പോഴും ഇതുകൊണ്ട് ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് മീൻപിടുത്തം കഴിഞ്ഞാണോ അതേ മീൻ പിടിക്കാൻ പോവുകയാണോ എന്നറിയില്ല ഇതിനപ്പുറത്തേക്ക് കായംകുളം കായലിൻ്റെ മീൻപിടുത്തക്കാരുടെ ഒക്കെ ആയിട്ട് മനോഹരമായ കാഴ്ചകളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ ഇന്നലെ കണ്ട ആയിരം തെങ്ങ് പാലത്തിൻ്റെ സമീപത്തുള്ള പ്രദേശങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും ഇതെല്ലാം ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് നമ്മളങ്ങ് ഒഴിവാക്കുവാണേ പിന്നെ ഞാൻ ആ ചേട്ടനോട് വള്ളത്തിലൊരു സവാരി ആവശ്യപ്പെട്ട് നോക്കി പക്ഷേ അത് പഞ്ചായത്തിൻ്റെ വള്ളമാണ് ആ ചേട്ടൻ പഞ്ചായത്തിൻ്റെ പാർട്ട് ടൈം ജീവനക്കാരനാണ് അപ്പം ഇവിടുത്തെ പ്രദേശവാസികൾക്ക് വേണ്ടി മാത്രമുള്ള കടത്താണ് നമുക്കങ്ങനെ പൈസ കൊടുത്ത് അതിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല പഞ്ചായത്തിൻ്റെ ബോട്ടായതുകൊണ്ട് ഇത് ലഭിക്കില്ലായിരുന്നു എങ്കിൽ ഇതുവഴി വേറെ ഈ കണ്ടലിനിടയ്ക്കൂടെ യാത്ര ചെയ്യാനായിട്ട് വേറെ വള്ളം വല്ലതും കിട്ടുമോ എന്ന് ഞാൻ ഈ ചേട്ടനോട് തിരക്കി നോക്കി അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടലിനടയ്ക്ക് കൂടെ വള്ളയാത്ര നടക്കില്ല കേട്ടോ കാരണം വെള്ളം കുറച്ചുകൂടി ഉയർന്ന അവസ്ഥയാണെങ്കിൽ കണ്ടലിനുള്ളിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പുറത്തു നിന്നും ആ വള്ളം ഇങ്ങോട്ട് വരാനായിട്ട് തയ്യാറെടുക്കുകയാണെ നമുക്ക് മനോഹരമായ കുറച്ച് വിഷ്വൽസ് കാണാം ദേ അവിടെ നിന്ന് വള്ളം സ്റ്റാർട്ട് ചെയ്തേ വള്ളം സ്റ്റാർട്ട് ചെയ്തിട്ട് ദൈ ഇങ്ങി വന്നിട്ട് ഇവർ ഇവിടെ വീണ്ടും ഒതുക്കി ആ ചേട്ടൻ ഒരു ഫോൺ വന്നു ആരോ പുതിയ ആരോ ഇനി ഇതിലേക്ക് കയറാനായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നേ മീനൊക്കെ കിട്ടിയോ പിടിച്ചാണോ അതെ വാങ്ങിച്ചാണോ ആ പലതരം മീനുകളാണല്ലേ ചേട്ടൻ വള്ളത്തിലിരുന്ന് വലയിടാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു വിശാൻ പോവണേ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു ആ ഓളമൊക്കെ ഒന്ന് അടങ്ങി മീനുകളൊക്കെ ഒന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതിന് ശേഷം ഇതേ ഒരു ലോഡ് മീനിപ്പ് കിട്ടും ഒരു ലോഡ് ഇന്ന് ചാകര ആ ചേട്ടന് ഒരു സംശയമില്ല നമ്മുടെ ഐശ്വര്യം ആ ചേട്ടനിലേക്ക് കൂടി പകർന്നു കിട്ടട്ടെ എന്നാൽ വാ അയ്യോ വള്ളത്തെ തട്ടിയെന്ന് തോന്നുന്നു ഇതേ ചേട്ടൻ വലയിട്ടിട്ട് എടുക്കുന്നില്ലോ തൊഴിഞ്ഞു പോകണം വല വേണ്ടേ ആ കമ്പ് കുത്തി ഇറക്കി വള്ളം അതിൽ കെട്ടി വള്ളം പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വല വലിച്ചു കയറ്റുകയാണ് ചേട്ടൻ്റെ തൂണ് പെടന്ന് വഴി ആ മീനുണ്ട് കേട്ടോ മീനുണ്ട് മീൻ കിട്ടിയായിരുന്നോ മീനുണ്ടായിരുന്നോ ഞാനിത് മടങ്ങിപ്പോകൊണ്ടിരിക്കുകയാണേ നമ്മൾ വന്ന അവസ്ഥയിൽ നിന്ന് വെള്ളം ഒരുപാട് കൂടി കിട്ടും അവിടെ എന്നോട് ആ ചേട്ടൻ പറഞ്ഞിരുന്നു പോകാൻ താമസിച്ചു കഴിഞ്ഞാൽ വേലിയേറ്റമാണ് വെള്ളം ഉയരും അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും വേണേ വേഗം പൊക്കോളാൻ പറഞ്ഞായിരുന്നു എന്താ കല്ലുമക്കായ എന്താ ഞണ്ട് ഞണ്ട് ആ ഇവിടെ ഒരു ഭായി ഞണ്ടിനെ പിടിക്കുകട്ടോ വലിയ കമ്പിയും കൊണ്ട് വന്നിട്ട് ഇന്നും ഇനിയും കൂടുമല്ലോ ഇത്രയും വീടുകാരുണ്ട് ഒരു വഴിയുണ്ടോ ഈ വെള്ളമില്ലാത്ത ഒരു വഴിയാണെങ്കിൽ നമുക്ക് നടന്നു വരാം ഇത് കണ്ട ദുരിതം ഇതിപ്പോ കൊറവാ പിന്നെ കവറുകൾ എന്തുവ എല്ലാരും വന്ന് വോട്ട് ചോദിക്കാൻ വരുന്നോടനെ വോട്ട് ചോദിച്ചു വോട്ട് മേടിച്ചോണ്ട് പോയി കഴിയുമ്പോൾ പറയുന്നത് എല്ലാരും പറയുന്നത് എന്തുവാ ഞങ്ങൾ ഇവിടത്തേക്ക് ആദ്യം ടി എം സിറക്ക് ചെയ്യുന്ന മൊത്തവും വഴിക്ക് വഴി തരാം ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ മോനെ ഒരു വഴിയല്ലേ ചോദിക്കുന്നോള് കൂടുതൽ വഴി വേണ്ട നമുക്കൊരു സ്കൂട്ടർ കയറിപ്പോ തക്ക ഒരു വഴിതാ തൊഴിലുറപ്പിന് വന്ന് വള്ളത്തിന് ഇവിടെ കൂടെ വന്ന് വള്ളത്തേന്ന് കയറാൻ നേരത്ത് മറിഞ്ഞ് വീണ് എന്നാൽ ആലപ്പുഴ ജില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജ് തൊട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെ പോയ ഒരു കയ്യായത് ഓപ്പറേഷൻ പറഞ്ഞതാണ് മെയിൻ രണ്ട് പാടെ പൊട്ടിപ്പോയി വള്ളത്തിലോട്ട് കയറിയപ്പം തറന്നെ വെള്ളമില്ലാതെ കടന്ന് വെള്ളത്തിനകത്തേ പാടയാട്ട് കിടന്നില്ലേ പായയിൽ തിരിച്ച് വന്നപ്പം വെള്ളമില്ലായിരുന്നു ആ കരയ്ക്ക് വള്ളത്തിൽ ചാടോട്ട് കയറിയപ്പോഴത്തേക്ക് ഉപ്പ് ഒറഞ്ഞ് പറഞ്ഞാൽ തറയായിരുന്നു മറിഞ്ഞ് വീണ് എനിക്കിപ്പോൾ പത്ത് പൈസ അവിടെ തൊഴിലുറപ്പ് ചെയ്യാൻ മയ്യാ എനിക്ക്

ഒരു മക്കൾക്ക് നല്ല ജീവിതം പോലും ഇല്ല പത്തും മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വയസ്സായ മക്കൾക്ക് ഒരു പെണ്ണില്ല ഒരു പെണ്ണിനൊരു ചെറുക്കനില്ല ഇങ്ങോട്ടാർക്കും ആ വരാൻ മടി എന്ത് ചെയ്യും നമുക്ക് വരുന്ന സർക്കാരിനോട് നമ്മൾ കൂടുതലൊന്നും അഭ്യർത്ഥിക്കുന്നില്ല നമുക്കൊരു വഴുതാ അത് അവര് തരുത്തില്ല അവര് പറയുന്ന അവിടെ തടസ്സം ഇവിടെ തടസ്സം അവിടെ തടസ്സം അവിടെ ഇല്ല ഇവിടെ പണ്ടില്ല അവിടെ പണ്ടില്ലന്നാ പറയുന്നത് കുഞ്ഞു മക്കളൊക്കെ നനഞ്ഞു നനഞ്ഞൂറ്റുമാരി രണ്ടിയോട് ഡ്രസ്സ് മാട്ടാ പോകുന്നത്

എങ്ങും ഒരു മണൽപ്പരപ്പ് കാണാനില്ല വെള്ളത്തിലൂടെ തന്നെ പോകണം അപ്പോൾ നമ്മൾ അപ്പുറത്ത് ശരിക്കും വെള്ളം കയറിക്കടുന്ന സ്ഥലത്തോട്ടൊക്കെ ചെല്ലുമ്പോഴേക്കും പടിയാവും കേട്ടോ ഈ തുരുത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നവർ ധാരാളം പോയിട്ട് വരുമ്പോൾ ഒരുപാട് കൂടുകൾ കവറുകൾ ഇവരുടെ കയ്യിലുണ്ടാവും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും അങ്ങോട്ടും കൊണ്ടുപോയിട്ടും ഒക്കെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് കേട്ടോ ഇവരുടെ കയ്യിലുള്ള ഒരു കൂടെ എപ്പോഴും ഒരു അഡീഷണൽ ഡ്രസ്സായിരിക്കും അതാണ് ഇവിടുത്തെ കൗതുകം കേട്ടോ ഇത് മുറിച്ച് അക്കരെ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവർക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം പോകാൻ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരായാലും അഡീഷണൽ ഡ്രസ്സും കൊണ്ടാണ് ഇതിൽ പോകേണ്ടി വരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ഇങ്ങോട്ട് വന്നപ്പം വഴി കണ്ടു വന്നതാണ് അങ്ങോട്ട് വഴിയില്ല ഏ വള്ളത്തിൽ പോവാൻ ഞാൻ കടത്തുണ്ടല്ലോ ഇല്ലേ അതെ ഒരു സമയത്ത് മാത്രമേ ഉള്ളു ഇനിയും പോയി വരാൻ കുറേ സമയമെടുക്കും അല്ലേ ഇനി നാളെ ഉള്ളു ഈ വെള്ളം കയറുമ്പോൾ വെള്ളം ഉയരുമ്പം നിങ്ങൾ ഇതിൽ കൂടെ തന്നെ പോണോ അല്ലേ അയ്യോ മോന സ്കൂളിൽ പോയില്ലേ ആ ഹാ ഹാ ആസ്ത്രീ പോവാണ് തിരിച്ചു വരുമ്പോൾ നീന്താനുള്ള വെള്ളം ആവുമോ അയ്യോ ഈ വെള്ളം കുറച്ച് സമയത്തേക്കേ ഉള്ളു കേട്ടോ ഇനി ഈ വെള്ളം ഒരുപാട് ഉയരും ഇപ്പം ഈ കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല എന്തോ ഒരു ചെറിയ പനിയോ എന്തോ സം ശ്വാസമുട്ടലുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാണ് തിരിച്ചു തിരിച്ചുവരുമ്പോൾ ഇനി നീന്തി കയറിപ്പോവേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത് അതാണ് ഇവരുടെ അവസ്ഥ ഇവിടുത്തെ മൂന്ന് തുരുത്തുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ടി എം ചിറ മഞ്ഞാടിച്ചിറ തുമ്പോലിച്ചിറ ഇങ്ങനെ മൂന്ന് തുരുത്തിലെ നിവാസികളാണ് ഇവിടെ വഴിയില്ലാത്തത് മൂലം ദുരിതം അനുഭവിക്കുന്നത് ചിലർ ഇവിടെ ആരോപിക്കുന്നത് കേട്ടു ഇവർക്ക് ഇവർ ഇവരാഗ്രഹിക്കുന്ന വഴിക്ക് തന്നെ ഇവർക്ക് വഴി കിട്ടണം എന്ന ഇവരുടെ ദുരാഗ്രഹം കൊണ്ടാണ് ഇവിടെ വഴി കിട്ടാത്തതെന്നൊക്കെ അതിന് കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർ കാലങ്ങളായിട്ട് നടക്കുന്ന ഈ വഴി ഇത് ഈ കണ്ടൽ വനത്തിനിടയിലൂടെയാണ് ഒരിക്കലും ഈ കണ്ടൽ വനം മുറിച്ചുകൊണ്ട് ഒരു വഴി ഒരിക്കലും രണ്ടായി മുറിച്ചുകൊണ്ട് ഒരു വഴി ഒരിക്കലും സാധ്യമാവാൻ എന്തായാലും ഈ ആരോപണത്തിൽ കാര്യമായ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഗവൺമെന്റിന് വേണമെങ്കിൽ ഏതെങ്കിലും വഴിക്ക് കുറച്ച് ദൂരം കൂടുതൽ ഓടിയിട്ടായാലും ഇവർക്ക് ഗതാഗത യോഗ്യമായ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇവർക്ക് വേണ്ടേ തന്നെ ഇവരുടെ വോട്ട് മേടിക്കുന്ന ഭരണാധികാരികളുടെ ഒരു കർത്തവ്യമാണ് ഞാനങ്ങനെ തിരിച്ചെത്തി കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ച ഇതെല്ലാം ഇവിടെ കാണാൻ വന്നവരുടെ ഇവിടുത്തെ വിസിറ്റേഴ്സിൻ്റെ ഒക്കെ ടു വീലറുകളായിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല ആ തുരുത്തുകാരുടെ വാഹനങ്ങളാണ് ഇതെല്ലാവേ അവർക്ക് ഇവിടെ വരെ മാത്രമേ ഇതേ നേരെ ഒരുപാട് ഇരുട്ട് കെട്ടോ അസ്തമയം കൂടി കാണിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെ വരുമ്പോൾ വീഡിയോ അവസാനിപ്പിക്കാറ് എന്തായാലും അസ്തമയം മാത്രമല്ല കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് വലിയഴീക്കൽ പാലം നമ്മൾ ഇന്നലെ അഴീക്കൽ ബീച്ചിൽ നിന്നപ്പോൾ വലിയഴീക്കൽ പാലം വ്യക്തമായിട്ട് കണ്ടതാണ് അപ്പോൾ ആ വിശാലമായ പാലത്തിലൂടെ ഇന്നലെ വൈകുന്നേരം ഞാനൊന്ന് കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് നിർബന്ധമായി നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാഴ്ചയാണെന്ന് അത് മാത്രമല്ല വിജയകുമാർ പി എന്ന പേരുള്ള ഒരു വ്യക്തി കമൻറ്റിലൂടെ ഇവിടത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ലൈറ്റ് ഹൗസിനെക്കുറിച്ചും ഇവിടെ ഈ പ്രദേശത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഇവിടെ വന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഒരു രക്ഷയില്ലാത്ത മഴയും മഴക്കാറും എല്ലാം ആയിപ്പോയി കേട്ടോ വലിയ മഴയൊന്നും പെയ്തില്ല എങ്കിലും ഭയങ്കര മഴക്കാറും മഴ ചാറിലുമൊക്കെ ആയിട്ട് ഇന്ന് കാര്യം പറഞ്ഞാൽ പകൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പക്ഷെ നമുക്ക് പരാതിയില്ല ഇന്നലെ പകൽ മുഴുവൻ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിട്ട് വൈകുന്നേരം നമുക്ക് ഒന്നാം തരം അസ്തമയം ഇവിടെ ദൃശ്യമായതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയാണ് കേട്ടോ വലിയ അഴീക്കൽ ബീച്ചാണ് നമ്മൾ ഇന്നലെ കണ്ട അഴീക്കൽ ബീച്ച് നേരെ അക്കരയായിരുന്നു ഇവിടെ ഒരു ചെറിയ പുലിമുട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൂടെ പോയി വേണമെങ്കിലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം ഏ ഇത് വലിയഴീക്കിൽ ബീച്ചല്ല ബീച്ചാണെങ്കിൽ തിരയുണ്ടാവേണ്ടതല്ലേ ഇത് അഴിയാണ് കേട്ടോ പക്ക അഴിയാണ് ബീച്ച് ഇതിനപ്പുറത്തേക്ക് ആയിരിക്കും എന്ത് തന്നെയാലും നമുക്ക് ഇതിൻ്റെ വിശദമായ കാഴ്ചകളൊക്കെ മറ്റൊരു അവസരത്തിൽ കാണാം എന്നും പറയാറുള്ളതുപോലെ ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ എല്ലാ ദിവസവും രണ്ടു മണിക്കാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് യാതൊരു ഡിലേയും കൂടാതെ ഇന്നെടുക്കുന്ന വീഡിയോ നാളെ രണ്ട് മണിക്ക് എന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതിൽ കൂടിയ വേഗത്തിൽ എന്നെ ക്യാച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയണമെങ്കിൽ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജാണ് ഫോളോ ചെയ്യേണ്ടത് ഞാൻ തൊട്ടടുത്ത ദിവസം എവിടെയാണ് സന്ദർശിക്കാൻ പോകുന്നത് എന്ന തലേ ദിവസം തന്നെ ഈ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും ഹൃദയരാഗം യാത്ര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകായിരിക്കാം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇപ്പോൾ സമയം ആറ് മണിയായിട്ടേ ഉള്ളൂ നല്ല ഇരുട്ടാണ് ഇനിയും ടോർച്ചടിച്ചു വേണം എനിക്ക് തിരിച്ചു പോകാനായിട്ട്